തൻ്റെ അനുയായികളെ വിട്ടയച്ചില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ബോംബ് വെക്കുമെന്ന ഭീഷണിയുമായി ഗുണ്ടാ നേതാവ് തീക്കാറ്റ് സാജൻ. തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഫോണിൽ വിളിച്ചാണ് സാജന്റെ ഇങ്ങനെയൊരു ഭീഷണി. സാജന്റെ പിറന്നാൾ ആഘോഷത്തിനായി ഇന്നലെ തൃശൂരിൽ ഒത്തുകൂടിയ 32 പേരെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ആവേശം സിനിമാ മോഡലിലായിരുന്നു തേക്കിൻകാട് മൈതാനത്ത് സാജന്റെ ബർത്ത്ഡേ പാർട്ടി. നേതാവിൻ്റെ അനുചര സംഘത്തിനൊപ്പം ആരാധകരും ആഘോഷത്തിനുണ്ടായിരുന്നു. പിടിയിലായവരിൽ 16 പേർ പ്രായപൂർത്തിയാകാത്തവരുമാണ്. ഇവരെ ഇന്നലെ തന്നെ താക്കീത് നൽകിയ ശേഷം രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയക്കുകയും ചെയ്തു. ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ ഉൾപ്പെടെ ബാക്കി 16 പേരെ മുൻകരുതൽ അറസ്റ്റ് രേഖപ്പെടുത്തിയാണ് പോലീസ് പിടികൂടിയത്. പാർട്ടി തുടങ്ങും മുൻപേ പോലീസ് എത്തിയതോടെ തീക്കാറ്റ് സാജൻ മൈതാനത്തിൻ്റെ പരിസരത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടു. മൈതാനത്തിൻ്റെ പരിസരത്ത് പോലും എത്താതെ തന്നെയാണ് മുങ്ങി രക്ഷപ്പെട്ടത്. ഇന്നലെ ഉച്ചയോടെ തെക്കേ ഗോപുര നടക്ക് സമീപത്തായിരുന്നു സംഭവം. സാജൻ കേക്ക് മുറിക്കുന്നതിൻ്റെ റീലെടുത്ത് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു ഉദ്ദേശമെന്ന് പിടിയിലായവർ പറഞ്ഞു. ജയിൽ മോചിതനായ മറ്റൊരു ഗുണ്ടാത്തലവിനു വേണ്ടി അനുചരന്മാർ കുറ്റൂരിൽ കോൾപാടത്ത് പാർട്ടി സംഘടിപ്പിച്ചത് കണ്ടിട്ട് വൈറലാവുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ വിവരം അറിഞ്ഞതോടെ മൈതാനം പോലീസ് വളഞ്ഞിരുന്നു. കേക്ക് മുറിക്കാൻ പോലും കഴിഞ്ഞില്ല. അതിനു മുൻപേ തന്നെ എല്ലാവരെയും പോലീസ് ഓടിച്ചിട്ട് പിടികൂടി. ഇതിന് പിന്നാലെയാണ് തീക്കാറ്റ് സാജന്റെ ഭീഷണി വിളിയെത്തിയതും. സമാനമായി ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ തൃശ്ശൂരിൽ തന്നെ ആവേശം സിനിമാ മോഡലിൽ പാർട്ടി നടത്തി ഗുണ്ടാത്തലവന്. 4 കൊലപാതക കേസുകളിലടക്കം പ്രതിയായ ഗുണ്ടാത്തലവൻ അനൂപാണ് പാർട്ടി നടത്തിയത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആഘോഷം. പാർട്ടിയുടെ വീഡിയോ റീലുകളാക്കുകയും ചെയ്തു. 2 മാസം മുൻപാണ് സ്വകാര്യ പാടശേഖരത്തിൽ വെച്ച് പാർട്ടി നടത്തിയത്. 60 കുറ്റവാളികൾ പാർട്ടിയിൽ പങ്കെടുത്തതായും വിവരമുണ്ട്.